സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രണ്ടാം നൂറ്റാണ്ടിൽ തെർത്തുലിയൻ എന്ന സഭാപിതാവ് ചോദിച്ചു, ക്വിദ് എർഗോ അഥേനസ് എത് ഹിയറോസോളിമിസ്, ആഥൻസിനും ജെറുസലേമിനും തമ്മിൽ എന്താണ് സംബന്ധമെന്ന്. മാനുഷിക യുക്തിയുടെ ഉത്സവത്തടമായിരുന്നു ആഥൻസ്, ഗ്രീക്ക് ചിന്തയുടെ ഈറ്റില്ലം. അതിന് ദൈവിക വെളിപാടുകളെ പ്രതിനിധാനം ചെയ്യുന്ന ജെറുസലേമിനോട് എന്ത് സംബന്ധമെന്ന്. മനുഷ്യന്റെ യുക്തി ദൈവിക വെളിപാടിന് കടകവിരുദ്ധമാണോ? തിരിച്ചും. ഇന്ന് പൗലോസ്ലിഹ ആഥൻസ് നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ നാം ഈ വഴി ധ്യാനിക്കും. അതിനു മുൻപ് പൗലോസും കൂട്ടരും തെസലോനിക്ക, ബെറോയ എന്നീ നഗരങ്ങൾ പിന്നിട്ടിരുന്നു. അവിടെ നിന്ന് അവർ ആട്ടിപ്പായിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. ആദ്യമൊക്കെ അല്പസ്വല്പം വിജയം കാണുന്നെങ്കിലും പിന്നീട് കടുത്ത പരാജയങ്ങളെ ഏൽക്കുന്നു എന്ന് തോന്നും വിധമാണ് ആ നഗരത്തിലെ അനുഭവങ്ങൾ. ആഥൻസിലും ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ തോന്നും. പക്ഷെ പ്രബുദ്ധരായ ചിലരെയെങ്കിലും ക്രിസ്തു വഴിയിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഇവിടെയെല്ലാം ശ്രീഹായ്ക്ക് കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ ഭൗതിക തറവാടിൽ ക്രിസ്തീയതയുടെ വേരുകൾ മുളച്ചു തുടങ്ങുകയാണ്. വചനം, ലോഗോസ്, അതിൻ്റെ വിത്ത്, സ്പെർമ. നാം ഇനിയും രണ്ട് സന്ദർഭങ്ങളിൽ ഈ വാക്കിൻ്റെ സംയുക്തങ്ങൾ കാണും. ഓർത്തു വെച്ചിരിക്കണേ. പൗലോസ് ആഥൻസിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങളെ കണ്ട് അത്യന്തം ഹൃദയമുലഞ്ഞു നിൽക്കുകയാണ്. ഇത്രയൊക്കെ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരു ജനതയായിട്ടും യഥാർത്ഥ ദൈവിക സത്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നില്ലല്ലോ എന്നൊരു വേദനയും അതിലുണ്ട്. പൗലോസിൻ്റെ കാലത്ത് ആഥൻസിന് പഴയ പ്രതാപങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാനാകില്ലല്ലോ. ലോകത്തെ ഇളക്കിമറിച്ച ക്രിസ്തീയത ഇതാ ആഥൻസിലെ മഹാമനുഷ്യകളുടെ പണ്ഡിത സഭയിലെത്തി നിൽക്കുകയാണ്. പൗലോസിൻ്റെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നു, ഈ ചവറു പെറുക്കി എന്താണ് പറയുന്നത് എന്ന്. ചവറു പെറുക്കി, സ്പെർമോ ലോഗോസ്, കൊത്തിപ്പെറുക്കി നടക്കുന്നവനെന്നാണ് അർത്ഥം. തരിമണികൾ പോലെ അവിടുന്നും ഇവിടുന്നും കിട്ടിയതൊക്കെ പറഞ്ഞു നടക്കുന്നവനെന്നർത്ഥം. ഇതാ ആ രണ്ട് വാക്കുകൾ തന്നെ, സ്പെർമ, വിത്ത്, വചനം, ലോഗോസ് എന്നിവ ചേർന്നത്. പൗലോസിൻ്റെ അടുത്ത് സംവദിക്കാനായി എപ്പിക്യൂറിയന്മാരും സ്റ്റോയിക് ചിന്തകരും എത്തിച്ചേർന്നു. എപ്പിക്യൂറിയൻസ് ഭൗതികവാദികളും തൃഷ്ണാ തൽപരരുമായിരുന്നു. ശരീരത്തിനും ദ്രവ്യത്തിനും അപ്പുറം അവർക്ക് ചിന്തകളില്ല. സ്റ്റോയിക്കുകൾ ഉന്നത ദൈക്ഷണിക നിലവാരം പുലർത്തിയിരുന്നവരും ധാർമ്മിക ബോധമുണ്ടായിരുന്നവരുമാണ്. അവരുടെ ചിന്തകളുടെ ഒരു ആധാര സങ്കല്പമാണ് ലോഗോസ് സ്പെർമാറ്റിക്കോസ് എന്ന്. പ്രപഞ്ചത്തിലാകമാനം വിത്തുകൾ പോലെ സ്പെർമ ഉണരുന്ന യുക്തിയുടെ, ക്രമത്തിൻ്റെ ലോഗോസ് ഭാവങ്ങളെന്ന്. പിൽക്കാലത്ത് യോഹന്നാൻ ശ്ലീഹ വചനമായ ദൈവത്തെ ലോഗോസിനോട് തുല്യതപ്പെടുത്തും. ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവിക യുക്തി, മാനുഷിക യുക്തികളുടെ പരിമിതികൾ തീണ്ടാത്ത ദൈവിക യുക്തി, മാനുഷിക യുക്തി എത്തിച്ചേരേണ്ട ദൈവിക യുക്തി. എന്നാൽ ജീവന്റെ ഈ വചനവിത്ത് പേറി വന്ന ശ്ലീഹയെ കാണുമ്പോൾ സ്റ്റോയിക്കുകൾക്ക് അവൻ കൊത്തിപ്പെറുക്കി നടക്കുന്നവനാണെന്നേ തോന്നുന്നുള്ളൂ. അവൻ വിചിത്രമായ ഒരു പുതുമതം പഠിപ്പിക്കുന്നവനാണ് എന്നവർ കരുതി. യേശുവിനെയും ഉയർപ്പിനെയും കുറിച്ച് അവൻ പഠിപ്പിച്ചതുകൊണ്ട്. യേശോസ് എന്ന വാക്ക് പുല്ലിംഗമാണ് ഗ്രീക്കിൽ. ഉയർപ്പ്, അനസ്താസിസ് എന്ന വാക്കാകട്ടെ സ്ത്രീലിംഗവും. അതുകൊണ്ട് തന്നെ അത് ഭാര്യ ഭർത്താക്കന്മാരായ ഏതോ പുതിയ ദേവീദേവന്മാരാണെന്ന് അവർ ധരിച്ചു. യേശോസ് അനസ്താസിസ് അഥീനിയൻ ജനതയുടെ പൊതുവായ പുകൾപ്പെറ്റ ഒരു സ്വഭാവമാണ്. പുതിയ തരം ആശയങ്ങളോട് അവർക്കുണ്ടായിരുന്ന ആഭിമുഖ്യം അതൊരു കൗതുകം മാത്രമാണ്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിരുന്നില്ല. ഒരുതരം പുതുമോടി. ശ്ലീഹ പിൽക്കാലത്ത് പറഞ്ഞതോർത്താൽ അക്ഷരാർത്ഥത്തിൽ അത് ഒരുതരം ചെവിത്തരിപ്പ് മാത്രമാണ്, കേവലം ശ്രവണസുഖം. 2 തിമത്തി 4:3-4. ഈ കൗതുകം വഴിതെറ്റിയ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഭാവമാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിനോടുള്ള കപടമായൊരു ദാഹമാണ്. അജ്ഞാതനായ ദേവന് വേണ്ടി അഥീനിയക്കാർ ഒരുക്കിയ ആ വേദിക ശ്രദ്ധിച്ചുകൊണ്ട് ശ്ലീഹ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. അവർ അറിയാതെയാണെങ്കിലും തേടുന്ന അവരുടെ എല്ലാ അന്വേഷണങ്ങളെയും പൂർത്തീകരിക്കാൻ കഴിവുള്ള ക്രിസ്തുവിനെക്കുറിച്ച്. ദൈവം ആരുടെയും സഹായം ആവശ്യമുള്ളവനല്ല, ദൈവം എല്ലാവരെയും ആവശ്യത്തിലധികം സഹായിക്കുകയും ചെയ്യുന്നു. സൃഷ്ടാവിൻ്റെ മഹിമയെക്കുറിച്ച് വിജാതിയർക്ക് പോലും ഈ ബോധ്യമുണ്ട്. എന്നാൽ ശ്ലീഹ ഇവിടെ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം യഥാർത്ഥത്തിൽ ഒരു സേവകനായിട്ടാണ് വന്നത് എന്ന്. നമ്മെ സൃഷ്ടിച്ചവൻ തന്നെ നമ്മെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുവെന്ന്. സിയന്നായിലെ വിശുദ്ധ കത്രീന പറഞ്ഞതുപോലെ, തൻ്റെ സൃഷ്ടി മാത്രമായ മനുഷ്യരെ കൂടാതെ താനില്ല എന്ന മട്ടിൽ ദൈവം അത്ര ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുകയാണ്. റോമൻ കവികളെ ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പറയും, നമ്മളെല്ലാം ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന്. ക്രിസ്തീയതയിൽ ഈ സന്താന സ്ഥാനത്തിന് വലിയ അർത്ഥവ്യത്യാസം കൈവന്നിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടാണ് ശ്ലീഹ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്.
വിജാതീരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ പുതുകണികകളെ ശ്രീഹ ചികഞ്ഞെടുക്കുകയാണ് സത്യത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ. ശ്രീഹ ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ നടത്തുന്ന ഒരു ധ്വയാർത്ഥ പ്രയോഗവും ഇവിടെ ശ്രദ്ധേയമാണ്. ഡെയ്സ് ഡൈമോൺ എന്ന് ഭക്തിതീക്ഷ്ണതയുള്ളവനെന്നാണ് ഒരർത്ഥം, അന്ധവിശ്വാസി എന്നാണ് മറ്റൊരർത്ഥം, അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ പേടിക്കുന്നവനെന്നാണ് അർത്ഥം. ഇത് സ്നേഹഭയമല്ല. അതിനാൽ തന്നെ ദൈവത്തെ പേടിച്ച് അവർ ചെയ്യുന്ന ഭക്തകൃത്യങ്ങൾ എത്ര ആത്മാർത്ഥമാണെങ്കിൽ പോലും മാർഗഭ്രംശം സംഭവിച്ചതാണ്. അത് ദൈവസ്നേഹം എന്നൊരു അനുഭവത്തിൽ ഒരിക്കലും എത്തിച്ചേരില്ല. ഇന്ന് സങ്കീർത്തനം 148. ദാനിയൽ 3 വിഗ്രഹാരാധനയ്ക്ക് തയ്യാറാകാതെ തീയിലെറിയപ്പെട്ട 3 യുവാക്കൾ പാടുന്ന ഗീതത്തോട് അതിൻ്റെ സാമ്യങ്ങളേറെയാണ്. ഉൽപ്പത്തി 1 സ്തുതിഗീത ആവിഷ്കാരമാണ് ഇതെന്ന് പറയാം. സർവസൃഷ്ടിയെയും ദൈവത്തെ സ്തുതിക്കാൻ വിളിക്കുകയാണ്. ഇന്ന് ശ്രീഹ അദീനിയൻ ജനതയോട് പറഞ്ഞതും സൃഷ്ടി എന്ന ഈ ഒന്നാം പാഠം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നല്ലോ. വെളിപാടെന്ന രണ്ടാം പാഠത്തിലേക്കും ക്രിസ്തു എന്ന അവസാന പാഠത്തിലേക്കും അത് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, സൃഷ്ടിയോടൊപ്പം നമ്മളും നെടുവീർപ്പോടെ കാത്തിരിക്കുന്നുവെന്ന്, ദൈവമക്കളുടെ വെളിപ്പെടലിനായി. റോമർ 8:9. അദീനിയൻ ജനതയ്ക്കുണ്ടായിരുന്ന ദൈവിക സന്താനങ്ങൾ എന്ന അപൂർണ ബോധ്യം മാത്രമല്ല ഇത്. സൃഷ്ടി വഴി നമ്മളെല്ലാം ദൈവിക സന്താനങ്ങളാണ്. പക്ഷേ ആ ഒരു ബോധ്യമല്ല ഇത്. നാം ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമക്കളാകുന്നു എന്നതാണ്. നാം ദൈവച്ഛായ ഇമാഗോ ദേയി മാത്രമല്ല, ദൈവത്തിൻ്റെ യഥാർത്ഥ ഛായയായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളുമാണ്. ഇമാഗോ ഇമാജിനസ് ദേയി. ക്രിസ്തുവിൻ്റെ ഉയർപ്പിലാണ് സൃഷ്ടിയുടെ ഈ പരിപൂർണ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. കൊളോസിയർ 1:16-18. അതല്ലാതെ ഉയർപ്പ് അനസ്റ്റാസിസ് എന്നത് അഥീനിയർ കരുതുന്നത് പോലെ ഒരു പുതുപുത്തൻ ദേവിയല്ല. ഇന്ന് സുവിശേഷം യോഹന്നാൻ 16:12-15 നാഥൻ പറയുകയാണ്, വെളിപാടിൻ്റെ എല്ലാ തലങ്ങളും ഒറ്റയടിക്ക് നമുക്ക് താങ്ങാനാകില്ല എന്ന്. അത്ര ഭാരിച്ചതാണത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ഭാരം എടുക്കാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാ സത്യങ്ങളും അവൻ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ സത്യത്തിൻ്റെ പരിപൂർണത. പരിശുദ്ധാത്മാവ് എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് ചെയ്യുന്നത്. ഇന്നലെ നാം ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചിരുന്നു. പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. റോമർ 8. മാനുഷിക യുക്തികളുടെ പരിമിതിക്കപ്പുറം നാം സത്യത്തിൻ്റെ ഈ ആത്മാവിനെ പുണരേണ്ടതാണ്. അതിനാൽ മാനുഷിക യുക്തി, ആഥൻസിന്, ദൈവിക വെളിപാട്, ജെറുസലേമിനോട് എന്ത് സംബന്ധം എന്ന് ചോദിച്ച തെർത്തുല്യന് വിശുദ്ധ അഗസ്റ്റിൻ മറുപടി നൽകും. നാം ദൈവഛായയിലായിരിക്കുന്നത് കൊണ്ടാണ് മാനുഷിക യുക്തി പ്രകടമാക്കുമ്പോൾ അത് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നത്. കാരണം അത് നമ്മുടെ യുക്തിയുടെ ബലമല്ല, ദൈവകൃപയാലാണ്, ദൈവിക ശക്തിയാൽ.